എഡ്യൂടിപ്സ് പി എസ് സി എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എഡ്യൂടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്കൽ ജോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള ലാൻഡ് ഫോംസിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച ഫിസിക്കൽ ജോഗ്രഫിയുടെ ടോപ്പിക്സ് എല്ലാം അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തവർ ആ ലിങ്ക് നോക്കി ക്ലാസ്സുകൾ കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, പലപ്പോഴും പറയണമെന്നവർക്ക് ഞാൻ മറന്നുപോകും, നമ്മൾ എസ് സി ആർ ടി ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറി പ്ലസ് ഗ്രാമർ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചാനൽ വേറെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ലെച്ചൂസ് ഇംഗ്ലീഷ് ടിപ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പം എസ് സി ആർ ടി ഇംഗ്ലീഷ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരു പുസ്തകം വായിച്ച് മെനക്കെടണം എന്നില്ല, ആ ക്ലാസ്സുകൾ നോക്കിയാൽ മതിയാവും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ലാൻഡ് ഫോംസ് അല്ലെങ്കിൽ ഭൂരൂപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാധാരണ നമ്മൾ കാണുന്ന നമ്മുടെ പർവ്വതങ്ങൾ, താഴ്വരകൾ, സമതല പ്രദേശം, പീഠഭൂമികൾ, നദികൾ, ഇവയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഭൂരൂപങ്ങൾ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം ഭൂമി ഉണ്ടായ സമയത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ബെസ്റ്റ് എക്സാമ്പിളാണ് എന്ന് പറയുന്നത് ഹിമാലയം അല്ലെ? ഹിമാലയം പണ്ട് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുന്ന ഈ പർവ്വതങ്ങളും പീഠഭൂമികളും താഴ്വരകളും സമതലങ്ങളും ഒക്കെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഭൂരൂപങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഭൂരൂപങ്ങൾ രൂപപ്പെടുന്ന എന്തിൻ്റെ ഫലമായിട്ടാണ്? ആ ജിയോമോർഫിക്സിൻ്റെ ഫലമായിട്ടാണ് എന്ത് വരുന്നത്? ഭൂരൂപങ്ങൾ രൂപപ്പെടുന്നത്. ഓക്കെ, ജിയോമോർഫിക്സ് ഓർത്ത് വച്ചേക്കണേ. ജിയോമോർഫിക്സിൻ്റെ ഫലമായിട്ടാണ് ഭൂരൂപങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ ഈ ഭൂരൂപങ്ങൾ രൂപപ്പെടുന്നതിന് ബാഹ്യശക്തികളും കാരണമാകുന്നുണ്ട്, ആന്തരിക ശക്തികളും കാരണമാകുന്നുണ്ട്. ഇപ്പോൾ ബാഹ്യശക്തികളെ നമ്മൾ വിളിക്കുന്നതാണ് എക്സ്റ്റേണൽ ഫോഴ്സസ്. എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഭൂരൂപങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? എൻഡോജനിക് ഫോഴ്സ്, ആന്തരിക ശക്തികളുടെ പ്രവർത്തന ഫലമായിട്ടും എന്തുണ്ടാകുന്നു? ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഭൂരൂപങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണ്? ജിയോമോർഫിക്സിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്താ? ജിയോമോർഫിക് പ്രോസസ്. ഓക്കെ, ഇത് ജിയോമോർഫിക്സ് പറഞ്ഞു. ജിയോമോർഫിക് പ്രോസസ് ആണ് എന്ത് ചെയ്യുന്നത്? ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന പ്രക്രിയ. നാം ഇന്ന് കാണുന്ന സമതലങ്ങളും പീഠഭൂമികളും പർവ്വതങ്ങളും ഒക്കെ രൂപം കൊണ്ടവൻ ആ ഒരു പ്രക്രിയയെ വിളിക്കുന്ന പേരാണെന്താ? ജിയോമോർഫിക് പ്രോസസ് അല്ലെങ്കിൽ ഭൂരൂപീകരണ പ്രക്രിയ എന്ന് വിളിക്കും. അപ്പോൾ ഈ ഭൂരൂപീകരണ പ്രക്രിയയിൽ കാറ്റ്, ഒഴുകുന്ന വെള്ളം, ഹിമാലികൾ ഇവയെല്ലാം പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയെ നമുക്ക് എന്ത് വിളിക്കാം? ഇവയെ നമുക്ക് ജിയോമോർഫിക് ഏജൻസ് എന്ന് വിളിക്കാം. ഓക്കെ, ജിയോമോർഫിക് ഏജൻസ്. ഓക്കെ, ജിയോമോർഫിക് ഏജൻസ് എന്ന് വിളിക്കുന്നതാണ് ആരൊക്കെ? ആ കാറ്റുണ്ട്, പിന്നെ എന്തുണ്ട്? ഒഴുകുന്ന ജലം, അതുപോലെ തന്നെ ഹിമാനികൾ. ഹിമാനികൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം, വലിയ മഞ്ഞുമലകളിൽ നിന്നൊക്കെ അതിൻ്റെ ഭാഗം അല്ലെ, വലിയ ഭാഗം അടർന്ന് താഴ്വരയിലേക്ക് നീങ്ങുന്നതിനെയാണ് നമ്മൾ വിളിക്കുന്നത്. ആ പാളിയെ നമ്മൾ വിളിക്കുന്നതാണെന്ത്? ഹിമാനികൾ. അപ്പോൾ ഈ ഹിമാനികളും കാറ്റും ഒഴുകുന്ന വെള്ളമൊക്കെ അറിയപ്പെടുന്ന പേരാണെന്ത്? ജിയോമോർഫിക് ഏജൻസ് അല്ലെങ്കിൽ ഭൂരൂപീകരണത്തിന് കാരണമാകുന്ന എന്താണ് ഘടകങ്ങളാണ് എന്ന് പറയുന്ന കാറ്റ്, ഒഴുകുന്ന വെള്ളം, അതുപോലെ തന്നെ ഹിമാനികളൊക്കെ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും, താഴെ തന്നിരിക്കുന്നവയിൽ എന്താണ് ജിയോമോർഫിക് ഏജൻ്റ് ഏതാണ് അല്ലെങ്കിൽ ജിയോമോർഫിക് ഏജൻ്റ് അല്ലാത്തത് ഏതാണ്, അതുപോലെ തന്നെ ജിയോമോർഫിക് പ്രോസസ്സ് അല്ലെങ്കിൽ ഭൂരൂപീകരണ പ്രക്രിയ എന്നാൽ എന്ത്, എന്താണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് അറിയാം അല്ലേ? എന്താണ്? എൻഡോജനിക് ഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെയും ഒക്കെ പ്രവർത്തന ഫലമായി ആന്തരിക ശക്തികളുടെയും ബാഹ്യശക്തികളുടെയും ഒക്കെ ഫലമായിട്ട് ഭൂമുഖത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? പർവ്വതങ്ങൾ, അതുപോലെ തന്നെ പീഠഭൂമികൾ, താഴ്വരകൾ, നദികളൊക്കെ രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾ രൂപപ്പെടുന്ന ഈ പ്രക്രിയ വിളിക്കുന്നതാണ് എന്ത്? ജിയോമോർഫിക് പ്രോസസ്സ് അല്ലെങ്കിൽ ഭൂരൂപീകരണ പ്രക്രിയ എന്ന് പറയുന്നത്. ഭൗതികവും രാസികവും ജൈവികവുമായ പ്രവർത്തനങ്ങളുടെ ഫലമായി ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കളെ ഒഴുകുന്ന വെള്ളം, കാറ്റ്, തിരമാല, അതുപോലെ തന്നെ ഹിമാനികൾ ഇവയെന്ത് ചെയ്യുന്നു? ആ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ പ്രവർത്തനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്താ? ഇറോഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ വിളിക്കുന്ന പേരാണ് അപരദനം. ഇറോഷൻ എന്ന് കേട്ടാൽ നമുക്ക് മനസ്സിലാവും എന്താണ് അല്ലേ? പക്ഷേ ഇതിൻ്റെ മലയാളം നമുക്ക് ഒരുപക്ഷെ മനസ്സിലിരിക്കണം എന്നില്ല. അപ്പം നിങ്ങൾ ആ മലയാളം വാക്ക് ഇവിടെ പഠിച്ചു വെച്ചേക്കണേ. ഇറോഷന് പറയുന്ന പേരാണെന്താ? അപരദനം. കാരണം ഇറോഷൻ എന്താണെന്ന് ഇറോഷൻ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം അല്ലേ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഇറോഷൻ. ആരാ കൊണ്ടുപോകുന്നത്? ഒഴുകുന്ന വെള്ളം, അതുപോലെ തന്നെ കാറ്റ്, തിരമാല, മഞ്ഞുപാളി,
ഹിമാലയക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നത്? എന്തിനെ കൊണ്ടുപോകുന്നു? ആ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കളെ ഒരിടത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു പ്രവർത്തനം, അതിനെ വിളിക്കുന്നതാണ് എന്താ? അപരതനം അല്ലെങ്കിൽ ഇറോഷൻ. അപ്പൊ അപരതനത്തിലൂടെ കൊണ്ടുപോകുന്ന ഈ വസ്തുക്കള് ഒരിടത്ത് അടിയുമ്പോഴുണ്ടാകുന്ന പ്രവർത്തനമാണ് എന്തെന്ന് വിളിക്കുന്നത്? നിക്ഷേപണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം അതിനെ? ഡിപ്പോസിഷൻ എന്ന് വിളിക്കും, അല്ലെ? അത് ഡെപ്പോസിറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അത്? ഡിപ്പോസിഷനായി. ഡിപ്പോസിഷന് മലയാളം പറയുന്നത് എന്താണ്? നിക്ഷേപണം. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. ഈ ഒഴുകുന്ന വെള്ളവും കാറ്റും ഹിമാനികളും തിരമാലയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അപരതനത്തിലൂടെ കൊണ്ടുപോകുന്നു. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? അതിനെ എവിടെയെങ്കിലും നിക്ഷേപിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഈ ഇതിൽ നമുക്ക് പറയാം, ഒഴുകുന്ന വെള്ളവും കാറ്റും ഒക്കെ എന്തെയാണ്? ഇവര് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ബാഹ്യശക്തികളാണ്. അപ്പൊ ഈ ബാഹ്യശക്തികളുടെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മൾ കാണുന്ന പർവ്വതങ്ങളും അതുപോലെ തന്നെ എന്തുണ്ട്, പീഠഭൂമികളും സമതലങ്ങളും ഒക്കെ രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വിവിധ ഭൂരൂപങ്ങൾ രൂപപ്പെടുന്നത്. ജിയോമോർഫിക് പ്രോസസ്സിന്റെ ഫലമായിട്ട് ഉണ്ടായ നദികളെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഈ നദികൾ എന്നുള്ള ഭാഗത്ത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നദികൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നൊക്കെ നമുക്കറിയാം. നമ്മളിപ്പം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, അതുപോലെ തന്നെ നമ്മുടെ പെനീസുല റിവേഴ്സ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ എന്താണ്, ഉയർന്ന സ്ഥലങ്ങളിലെ നീരുറവകളിൽ നിന്നുമാണ് ആര് ഉത്ഭവിക്കുന്നത്? നദി ഉത്ഭവിക്കുന്നത് അല്ലെ. ഇതിൻ്റെയൊക്കെ ക്ലാസ് കാണാത്തവർ ഇന്ത്യൻ ജിയോഗ്രഫി എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്ലാസ് എല്ലാം കിട്ടും കേട്ടോ. ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ക്ലാസ്സാണേ. അപ്പം അതൊക്കെ കണ്ടുപഠിക്കുക. ഇവിടെ സി, അപ്പം നദികൾ ഉത്ഭവിക്കുന്നത് നമുക്കറിയാം, ഉയർന്ന പ്രദേശങ്ങളിലെ നീരുറവകളിൽ നിന്നുമാണ് ആര് ഉത്ഭവിക്കുന്നത്? നദി ഉത്ഭവിക്കുന്നത്. അപ്പം ഈ നദി ഉത്ഭവിക്കുന്ന നദിയുടെ ഈ സ്ഥാനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്താ? ഈ ഉത്ഭവ സ്ഥാനത്തെ വിളിക്കുന്ന പേരാണ് സോഴ്സ്, അല്ലെങ്കിൽ എന്ത് വിളിക്കും? പ്രഭവ സ്ഥാനം എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, നദി ഉത്ഭവിക്കുന്ന ആ ഉത്ഭവ സ്ഥാനം, ഉയർന്ന പ്രദേശങ്ങളിലെ നീരുറവകളിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്, ആ പ്രദേശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഴ്സ് അല്ലെങ്കിൽ പ്രഭവ സ്ഥാനം. ഇനി നദി ഒരുപാട് ദൂരം പിന്നിട്ട് ഒഴുകി വന്ന് അത് പോയി പതിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അത് പോയി പതിക്കുന്ന ഇടത്തെ നമ്മൾ എന്ത് വിളിക്കും? മൗത്ത് എന്ന് വിളിക്കും അല്ലെ. പതിക്കുന്ന സ്ഥലത്തെ വിളിക്കുന്നതാണ് മൗത്ത്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നദീമുഖം എന്ന് വിളിക്കും. നദീമുഖം അല്ലെങ്കിൽ മൗത്ത്. അപ്പം ഈ സോഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നദി ഉയർന്ന പ്രദേശത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്ഥലമാണ് സോഴ്സ്. മൗത്ത് എന്താണ്, അല്ലെങ്കിൽ നദീമുഖം എന്ന് വിളിക്കുന്നത്? ഇതൊന്നില്ലെങ്കിൽ ഇപ്പോൾ പതിക്കുന്നത് കായലിലാവാം, അല്ലെങ്കിൽ എവിടെയാവാം, കടലിലാവാം അല്ലെ. അപ്പം ഈ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഉത്ഭവസ്ഥാനത്ത് നിന്ന് പതിക്കുന്ന സ്ഥാനം വരെയും അത് ഒഴുകുന്ന അതിൻ്റെ ആ ഒരു ചരിവനുസരിച്ച് മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് വരുന്നത്. ഓക്കെ, മൂന്ന് ഘട്ടങ്ങൾ പിന്നിട്ടുകൊണ്ടാണ് ഉത്ഭവസ്ഥാനത്ത് നിന്നും എങ്ങോട്ട്, പതനസ്ഥാനം വരെ നദി വരുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം നദി വരുന്ന ആ മൂന്ന് ഘട്ടങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്താ? ഉപരിഘട്ടം എന്ന് വിളിക്കും. ഓക്കെ, ഉപരിഘട്ടമാണ് ഇതിൻ്റെ ആദ്യത്തെ ഘട്ടം. ഈ ഉപരിഘട്ടത്തെ നമുക്ക് എന്ത് വിളിക്കാം? അപ്പർ കോഴ്സ് എന്ന് വിളിക്കാവേ. ഉപരിഘട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പർ കോഴ്സ്. ഇനി അടുത്ത സ്റ്റേജാണ് എന്താ? മധ്യഘട്ടം. ഓക്കെ, മധ്യഘട്ടത്തെ നമ്മൾ എന്താ വിളിക്കുക? മിഡിൽ കോഴ്സ് എന്ന് വിളിക്കാം. മധ്യഘട്ടത്തെ നമുക്ക് മിഡിൽ കോഴ്സ് എന്ന് വിളിക്കാം. ഇനി അടുത്ത ഘട്ടമാണ് എന്താ? കീഴ്ഘട്ടം. കീഴ്ഘട്ടത്തെ വിളിക്കുന്നതാണ് ലോവർ കോഴ്സ്. ഓക്കെ, ലോവർ കോഴ്സ്. ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങൾ പിന്നിട്ടുകൊണ്ടാണ് നദി എവിടെ പോകുന്നത്? നദീമുഖത്ത് പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു നദി ഉത്ഭവിക്കുന്നത് ഉയർന്ന പ്രദേശങ്ങളിലെ നീരുറവകളിലാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഉത്ഭവിച്ച് വരുമ്പോൾ നമുക്കറിയാം ഒരു ചാല് കീറിയിട്ടുകൊണ്ടാണ് വരുന്നത് അല്ലേ. അതായത് അവിടുന്ന് ഇപ്പോൾ ഒരു ഉയർന്ന പ്രദേശമാണിത്. അപ്പോൾ ഉയർന്ന പ്രദേശത്ത് ഇവിടെ ഒരു നീരുറവയുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ആ നീരുറവയെന്ന് ഉത്ഭവിക്കുന്ന നദി എന്ത് ചെയ്യും? അതിനൊരു ചാല് കാണും. ഇങ്ങനെ രണ്ട് ഇതായിട്ട് വന്നിട്ട് ഇതുവഴിയായിരിക്കും ഇങ്ങനെ നദി എന്ത് വരുന്നത്, വരുന്നത് അല്ലേ. അപ്പോൾ ഒരു ചാല് കാണും. അപ്പോൾ മഴയിൽ നിന്ന് ലഭിക്കുന്ന ജലം ഇതിലേക്ക് വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് കുറച്ചങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും അവിടെയും ഇവിടെയൊക്കെ കാണപ്പെടുന്ന പല അരുവികൾ ഇതിലേക്ക് വന്ന് കൂടിച്ചേരും അല്ലേ. അപ്പോൾ അങ്ങനെ അരുവികളൊക്കെ കൂടിച്ചേരുമ്പോൾ എന്ത് ചെയ്യും? നദി കുറച്ചുകൂടി വിസ്തൃതിയേറിയതായിട്ട് മാറും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇങ്ങനെ പല ഘട്ടങ്ങൾ പിന്നിട്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നദി പതനസ്ഥാനത്തേക്ക് ചെന്ന് പതിക്കുന്നത്, അല്ലെങ്കിൽ നദി മുഖത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ നദി പിന്നിട്ട ഈ മൂന്ന് ഘട്ടങ്ങൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. കാരണം പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അറിയണം. തൽക്കാലം ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. ഏറ്റവും തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ ബാക്കി ക്ലാസ്
അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൽ നമുക്ക് ഈ മൂന്ന് ഘട്ടത്തിൻ്റെ പ്രത്യേകത പഠിക്കാം. അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് 9th സ്റ്റാൻഡേർഡിലെ SCERT ടെക്സ്റ്റ് ആണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ SCERT പുസ്തകത്തിൽ നല്ലവണ്ണം ക്വസ്റ്റ്യൻ വരുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അത് തന്നെ നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി ഭാഗം നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ലഭ്യമായിരിക്കും. ഞാൻ തൽക്കാലം ഇപ്പോൾ ഇത്രയും പഠിച്ചതിൻ്റെ ക്വസ്റ്റ്യൻസും കൊടുത്തരാം. ഭൂരൂപങ്ങളുടെ രൂപീകരണം, പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. ഭൂരൂപങ്ങളുടെ രൂപീകരണം, പരിണാമ പോർത്തോണ. എന്താണ് ഭൂരൂപം, ഏതൊക്കെയാണെന്നറിയാമല്ലോ, പർവ്വതം, നദി, സമതലം, പീഠഭൂമിയൊക്കെയാണ്. അപ്പോൾ ഭൂരൂപങ്ങളുടെ രൂപീകരണം, പരിണാമം, അതിൻ്റെ മാറ്റം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജിയോമോർഫോളജി. വേണമെങ്കിൽ ചോദിക്കാം, ജിയോമോർഫോളജി, ജിയോളജി എന്നൊക്കെ ഓപ്ഷനിൽ ചോദിക്കാം കേട്ടോ, ജിയോമോർഫോളജി. നെക്സ്റ്റ്, മഞ്ഞ് മൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഭീമാകാരമായ മഞ്ഞ് പാളികൾ താഴ്വരയിലേക്ക് നീങ്ങുന്നത് അറിയപ്പെടുന്നതാണ് ഹിമാനികൾ. നെക്സ്റ്റ്, വിവിധ അപക്ഷയ പ്രവർത്തനങ്ങളുടെ ഫലമായി ശിലകൾ പൊടിഞ്ഞു രൂപപ്പെട്ട ശിലാവസ്തുക്കളെ ബാഹ്യ ശക്തികൾ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് അപരതനം. സൈഡിൽ എഴുതി വെക്കുക, ഇറോഷൻ. ഓക്കെ, ബാഹ്യ ശക്തികളെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് കാറ്റ്, തിരമാല, മഞ്ഞുപാളികളൊക്കെയാണ് ബാഹ്യ ശക്തികൾ. നെക്സ്റ്റ്, അപരതന പ്രക്രിയയുടെ ഫലമായി, ഇറോഷന്റെ ഫലമായി ശിലാവസ്തുക്കൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നതാണ് നിക്ഷേപണം എന്നറിയപ്പെടുന്നത്. ഓക്കെ, നിക്ഷേപണം എന്ന് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ എന്ത് വിളിക്കും, ഡിപ്പോസിഷൻ. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്ന നദികളുടെ ക്ലാസ്സില്ലേ, നദികളെ കുറിച്ച് പറഞ്ഞില്ലേ, പ്രഭവസ്ഥാനം, പതനസ്ഥാനം, ആ നമുക്ക് നദികളുടെ മറ്റ് ഘട്ടങ്ങൾ വിശദമായിട്ട് പഠിക്കുന്ന ആ സമയത്ത് ആ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ നോട്ട് തരാം. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ നിർത്തുന്നതിന് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൗണ്ട് ഭയങ്കരമായിട്ട് സ്ക്രാച്ച് ആവാൻ തുടങ്ങി. അപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ, അല്ലെ പിന്നെ സൗണ്ടൊക്കെ പോവും. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നിർത്തുന്നത്. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.